നിരാഹാര സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ജിഷ്ണുവിന്റെ കുടുംബം. മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ജിഷ്ണുവിന്റെ അമ്മാവൻ ശ്രീജിത്ത് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് വിട്ടാൽ ഡി ജി പി ഓഫീസിലേക്ക് സമരത്തിന് പോകുമെന്നും ശ്രീജിത്ത് വ്യക്തമാക്കി. ഞങ്ങൾ 5-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ ഞങ്ങൾക്കൂടെ ആവശ്യങ്ങൾ ഡി ജി പിയെ ആശുപത്രിയിൽ, ഞങ്ങൾ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ഡി ജി പി നേരിട്ട് വന്ന് ചോദിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളെ ക്രൂരമായി മർദ്ദിച്ച ഈ 2 പോലീസ് ഉദ്യോഗസ്ഥരെ SIയെയും ACPയെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്തണം, തുടർന്ന് നമുക്ക് ചർച്ച ചെയ്യാം എന്നൊരാവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചത്. ആ ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. പിന്നീട് ജിഷ്ണു കേസിൽ മുഴുവൻ പ്രതികളെ അറസ്റ്റ് ചെയ്യണം, ഈ 2 ആവശ്യം മാത്രമേ ഞങ്ങളെ സംബന്ധിച്ചുള്ളൂ. ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ ഞങ്ങൾക്ക് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് തന്നാൽ, ഡിസ്ചാർജ് ചെയ്ത് പോകാൻ പറഞ്ഞാൽ ആ സമയം തന്നെ ഞങ്ങൾ ഡി ജി പിയുടെ ഓഫീസിലേക്കുള്ള വഴിയിലേക്ക് ഞങ്ങൾ ഇന്നലെ മുതൽ വന്നിരുന്ന 16 പേരും ഇപ്പം നാട്ടിൽ നിന്ന് കുറച്ച് പേര് കൂടി വന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകും. എവിടെ വെച്ചാണോ പോലീസ് തടയുന്നത് ആ അവിടെ റോഡരികിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കാതെ റോഡരികിൽ കിടക്കും. ഈ നാട്ടിലെ തിരുവനന്തപുരത്തെ നല്ലവരായ നാട്ടുകാർ ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഒരുക്കിത്തരണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇല്ല, ഞങ്ങളിപ്പോൾ 3 ദിവസമായി നിരാഹാരം കിടക്കുകയാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും നിങ്ങൾ കേരള സമൂഹം ഞങ്ങളോട് പറയൂ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന്. ആ പറയുന്ന സമയത്ത് ഞങ്ങൾ ഈ സമരങ്ങളൊക്കെ അവസാനിപ്പിക്കാം. പ്രതീക്ഷ നല്ലതാണ്, എല്ലാത്തിനും പ്രതീക്ഷ നല്ലതാണ്. നേരത്തെ ഒരു അതിക്രമവും നടന്നില്ല, വലിച്ചിഴച്ചില്ല എന്നൊക്കെ പറഞ്ഞ IGയുടെ റിപ്പോർട്ട് ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. അതൊക്കെ വലിയ പ്രതീക്ഷയാണ്.